തിരുനബി പറഞ്ഞു ഇന്ന ഖൽബൻ വ ഖൽബൽ യാസീൻ ഓരോ വസ്തുവിനും ഒരു ഹൃദയമുണ്ട് അതേസമയം ആണ് മറാതി വല്ലവനും സൂറത്തു യാസീൻ പാരായണം ചെയ്തിട്ടുണ്ടെങ്കിൽ ഖുർആൻ ഖുർആനുഷരീഫ് 10 തവണ പാരായണം ചെയ്തതിന്റെ കൂരി അവന് രേഖപ്പെടുത്തുന്നതാണ് ഇമാം ഇമാം ഈ ഹദീസിനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് അദ്ദേഹത്തിന്റെ കിതാബിലും അതുപോലെ തുറുമീം എന്ന് പറയുന്ന മഹാപണ്ഡിതൻ അദ്ദേഹത്തിന്റെ ഉസൂൽ എന്ന കിതാബിലും ഹദീസിൽ നിന്ന് ഉദ്ധരിച്ചതായി കാണാൻ കഴിയുന്നതാണ് നബിസുല്ലാഹുലിം പറഞ്ഞു ഇന്ന ഫിൽ സൂറത്തൻ പരിശുദ്ധ ഖുർആൻ ഒരു സൂറത്തുണ്ട് അത് ഓതുന്ന വ്യക്തിക്ക് നാളെ ആഹ്ലത്തിൽ അത് ശുപാർശ ചെയ്യുന്നതാണ് അത് ശ്രദ്ധിക്കുന്ന വ്യക്തിക്ക് പൊറുക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സൂറത്തുണ്ട് അത് ഏതാണ് അലാഹിയ സൂറത്തു യാസീൻ അത് സൂറത്തു സൂറത്ത് ആകുന്നു എന്നാണ് പേര് എന്താണ് ഉദ്ദേശിക്കുന്നത് പറഞ്ഞു ഐഹികമായ എല്ലാ നേട്ടങ്ങളും സൂറത്ത് യാസീൻ ഓതുന്ന നിമിത്തം ഈ ഓതുന്ന പാരായണം ചെയ്ത വ്യക്തിക്ക് ലഭ്യമാകും പാരത്രികമായ ഭീകരതകളിൽ നിന്ന് അത് തടയുകയും ചെയ്യും ഇതിന് തന്നെ എന്നും അതുപോലെ എന്നും പേരുണ്ട് ചോദിക്കപ്പെട്ടു ചോദിക്കപ്പെട്ടു യാ അള്ളാഹുന്റെ തിരുതൂതരെ കൈഫിക്ക എങ്ങനെയാണ് ഇതിന് ഈ പേര് വരാനുള്ള കാരണം അവിടുന്ന് പറഞ്ഞു അൻ സാഹിബിഹാ സൂഇൻ കുല്ല ഇത് ഓതിയ പാരായണം ചെയ്യുന്ന വ്യക്തിക്ക് എല്ലാ നാശത്തെയും തടയുകയും എല്ലാ ആവശ്യങ്ങളും നിർവഹിച്ചു കൊടുക്കുകയും ചെയ്യും അഥവാ സൂറത്ത് യാസീന് എന്ത് ലക്ഷ്യം വെച്ച് ഓതിയാൽ ആ ഓതിയതിൻ്റെ ഉദ്ദേശ്യം ആ ഓ ഉദ്ദേശിച്ചതിന്റെ ഉദ്ദേശം സൂറത്തു യാസീനിന്റെ ബഹുമാനം കൊണ്ട് അവന് ലഭ്യമാകുന്നതാണ് മാത്രമല്ല തിരുനബി സല്ലല്ലാഹു അലൈഹി തിരുനെപ്പു പറഞ്ഞ മറ്റൊരു ഹദീസിൽ കാണാം ഒരാൾ ശ്മശാനത്തിലേക്ക് കടക്കുകയും എന്നിട്ട് സൂറത്ത് യാസീൻ പാരായണം ചെയ്യുകയും ചെയ്താൽ ആ ശ്മശാനത്തിൽ ഖബർസ്ഥാനത്തിൽ കിടക്കുന്ന ആളുകൾക്ക് ശിക്ഷ ഇളവ് ചെയ്യുകയും ആ ിൽ കിടക്കുന്ന ആളുകളുടെ കണക്കനുസരിച്ച് ഈ ഓതിയ പാരായണം ചെയ്ത വ്യക്തിക്ക് ഹസനാത്തിനെ രേഖപ്പെടുത്തുകയും ചെയ്യുന്നതാണ് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടാഹുലൂബിൽ റിപ്പോർട്ട് ചെയ്യുന്നതായ ഒരു ഹദീസ് യാസീൻ യാസീൻ ഒരാൾ പാരായണം ചെയ്താൽ ഈ ലൈലത്തിൻ ഒരു രാത്രിയിൽ അള്ളാഹുവിന്റെ പ്രീതി കാഷിച്ചുകൊണ്ട് ഓ ഫിറഹു ഫീ തിൽക്കൽ ആ രാത്രിയിൽ അള്ളാഹു സുബെഹാന അവന് എല്ലാ ദോഷങ്ങളും പുറത്തു കൊടുക്കുന്നതാണ് സൂറത്ത് യാസീനിന്ന് ഒരുപാട് ബഹുമാനങ്ങൾ വന്നിട്ടുണ്ട് അള്ളാഹു സുബെഹാന ആ പരിശുദ്ധമായ സൂറത്ത് യാസീനിന്റെ പകലുകൊണ്ട് നമ്മുടെ എല്ലാ ഐഹികവും പാരത്രികവുമായ ആവശ്യങ്ങളും വാഹു നിർവഹിച്ചു തരട്ടെ ശാരീരികവും മാനസികവുമായ രോഗങ്ങളെ ഉള്ളാഹു തല ഷിഫിയാക്കി തരട്ടെ എല്ലാ ഹലാലായ മക്സൂദുകളും വാഹു ഹാസിരാക്കുകയും എല്ലാ വിപത്തുകളിൽ നിന്നും ഉള്ളാഹു തല സംരക്ഷണവും നൽകട്ടെ അസ്ലാം വാഹമ